ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം, ഒരു ഇൻ ബിറ്റ്വീൻ ഇല്ല എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. 2015 ഹ്യുണ്ടായ് ഇന്ത്യ ക്രെറ്റയെ പുറത്തിറക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കാര്യമായ അഴിച്ചുവിടലില്ലാണ്ട് ഒരു മുഖം മിനുക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ 2020 ക്രെറ്റയാണ്, മുഴുവനായി ഉടച്ചു വാർത്ത ഏറ്റവും പുതിയ ക്രെറ്റ. 3 എഞ്ചിൻ ഓപ്ഷനുകളും 3 ഗിയർ ബോക്സും കൂടിയിട്ട് 5 ഓപ്ഷനുകളാണ് ഈ ഒരു ക്രെറ്റ വന്നിട്ടുള്ളത്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 2020 ക്രെറ്റയെ വിശദമായി തന്നെ പരിചയപ്പെടാം. ഇപ്പോൾ 3 എഞ്ചിൻ 3 ഗിയർ ബോക്സ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു മാനുവൽ, 2 ഓട്ടോമാറ്റിക്. ഈ ഒരു മാനുവൽ എന്ന് പറയുന്നത് പെട്രോളും ഡീസലും ഉണ്ട്, കൂടാതെ ടർബോ പെട്രോളാണ് DCT ഓട്ടോമാറ്റിക് ഉള്ളത്, കൂടാതെ IVT എന്ന് പറയുന്ന CVT വേരിയൻ്റ് കൂടി ക്രെറ്റയ്ക്കുണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്ഷനുകളായിട്ട് വന്നിട്ടുള്ളൊരു വണ്ടിയാണ് ഹ്യുണ്ടായ് ക്രെറ്റ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ പറയാം. സ്വാഗതം. ഈ ഹ്യുണ്ടായ് ക്രെറ്റയ്ക്ക് ഹ്യുണ്ടായ് പാലസേഡയും വെന്യുവിൻ്റെയും ഡിസൈൻ ക്ലോക്ക് കാണാം. നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയ്ക്ക് കിടക്കാം. ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഡിസൈനിൻ്റെ കാര്യങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ, കുറേയധികം സവിശേഷത ഉള്ള വണ്ടിയാണിത്. 50 കണക്ടിവിറ്റി ഫീച്ചേഴ്സുള്ള ഒരു ബ്ലൂലിങ് ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ സൺറൂഫ് ഒക്കെ ബ്ലൂലിംഗ് ഒക്കെ വെച്ച് തുറക്കാം. ഇപ്പോൾ നമ്മുടെ MG HECTR കണ്ട പോലെ ഹലോ MG ഓപ്പൺ സൺറൂഫ് എന്ന് പറയുന്നില്ലേ, അതുപോലെ ഹലോ ബ്ലൂലിംഗ് ഓപ്പൺ സൺറൂഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രെറ്റയുടെ സൺറൂഫ് ഒക്കെ തുറക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വണ്ടിക്കകത്തുണ്ട്. എന്തായാലും വീഡിയോയിൽ കിടക്കാം. സ്വാഗതം. നമ്മൾ ഹ്യുണ്ടായ് ക്രെറ്റയുടെ അകത്തെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, കാരണം ഇതിനകത്ത് ഒരുപാട് കൗതുകരമായ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു 10.5 ഇഞ്ച് സ്ക്രീൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 50 കണക്ടിവിറ്റി ഫീച്ചേഴ്സുള്ള ബ്ലൂലിംഗ് ആപ്ലിക്കേഷനുള്ള ഒരു മീഡിയ സ്ക്രീനാണത്. കൂടാതെ ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോളും കാണാം. ഈ മീറ്റർ കൺസോളിൻ്റെ ആ ഒരു ആനിമേഷൻ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഓപ്പണായിട്ട് വരുമ്പോൾ. എഞ്ചിൻ മോഡുകളുണ്ട് ഈ വണ്ടിക്ക് എന്നുള്ള പറയാം, കാരണം ഡ്രൈവ് എന്നും ട്രാക്ഷൻ എന്നും പറഞ്ഞ രണ്ട് ഓപ്ഷനുള്ള ഒരു എഞ്ചിൻ മോഡ് സെലക്ഷൻ സ്വിച്ച് കാണാം. ഈ സ്വിച്ചിൽ നമ്മൾ ഡ്രൈവ് മോഡിൽ സെലക്ട് ചെയ്ത് മാറ്റുമ്പോൾ കംഫർട്ട്, ഇക്കോ, സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് 3 മോഡുകളുണ്ട്. ഈ 3 മോഡുകളിലും വിസിലായിട്ട് ചേഞ്ചുകൾ കൂടി മീറ്റർ കൺസോൾ വരുന്നുണ്ട്. കളർ ചേഞ്ചുകളാണ്. ഇപ്പോൾ ഇക്കോ പച്ചയാണ്, കംഫർട്ട് നീലയാണ്, റെഡാണ് സ്പോർട്സ് എന്ന്, അങ്ങനെയുള്ള ഒരു കളർ ചേഞ്ചൊക്കെ വരുന്നുണ്ട്. ഇടതുവശത്ത് ചെറിയ ഒരു RPM മീറ്ററും വലതുവശത്ത് ഫ്യുവൽ എഞ്ചിൻ ടെമ്പറേച്ചർ മീറ്ററുമായിട്ട് ഒരു മീറ്റർ കൺസോളാണത്. ഇപ്പോൾ ഡിജിറ്റൽ അനലോഗ് കോംബോ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഗിയറിലവർ കാണാൻ നല്ല ഭംഗിയുള്ള ഗിയറിലാണ്. ഇതിന് ലോക്ക് കൊടുക്കുന്നുണ്ടല്ലേ, നല്ല ഭംഗിയുള്ള ലോക്ക് കൊടുക്കുന്നുണ്ട്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ് ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ സ്പോർട്സ് മോഡ് കൂടിയുണ്ട്. ഈ സ്പോർട്സ് മോഡിൽ പ്ലസ് മൈനസ് കൊടുത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ പാഡ് ഷിഫ്റ്റേഴ്സ് കൂടി ഈ ഒരു ക്രെറ്റയ്ക്കുണ്ട്. ഇത് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിനുള്ള വണ്ടിയാണ്. ഇത് ടർബോ അല്ല. ഇതിനുള്ളത് IVT എന്ന് പറയുന്ന CVT ട്രാൻസ്മിഷനാണ്. ഹ്യുണ്ടായി IVT എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വിർച്വൽ ഗിയർ റേഷ്യോസ് ഉള്ളൊരു CVT ട്രാൻസ്മിഷനാണ് ഇതിനകത്തുള്ളത്. വണ്ടി ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഇനി വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റുകളാണ്, കാരണം കൂളിംഗ് ഫംഗ്ഷനെ സീറ്റിനകത്തുണ്ട്. നമുക്ക് ഹീറ്റിംഗ് ഫംഗ്ഷൻ വേണ്ട, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കാറുകളിൽ ഹീറ്റിംഗ് ഫംഗ്ഷൻ കാണാറില്ല. ഇതിനകത്ത് 3 ഫാൻ മോഡുകളുണ്ട്. ഇപ്പോൾ 3 വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫാൻ സ്പീഡാണ്. 2 സീറ്റുകളിലും വെന്റിലേഷൻ ഉണ്ട്. എന്നിരുന്നാലും ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്രൈവർ സീറ്റിന് മാത്രമേ ഉള്ളൂ, പാസഞ്ചർ സീറ്റിന് ഇല്ല. ഇനി ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ഈ സ്റ്റിയറിംഗിന് റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ആണ് KC. അതിന് താഴെ കണക്ടിവിറ്റി ഫീച്ചേഴ്സിൻ്റെ കൂടെ നമുക്ക് USB ചാർജിങ്ങും USB ഒരു ഓപ്ഷനും കാണാം. കൂടാതെ 12 വോൾട്ട് സോക്കറ്റും കാണുന്നുണ്ട്. ഇനി വയർലെസ് ചാർജർ കൂടി ഈ വണ്ടിക്കുണ്ട്. ഈ വയർലെസ് ചാർജ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഫോണിനും വയർലെസ് ചാർജിങ് ഫംഗ്ഷനാലിറ്റി വേണം എന്നുള്ളതുണ്ട്. ഇനി കളറുകളുടെ അതിപ്രസറുള്ളൊരു ഇൻറ്റീരിയറാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഇപ്പോൾ ബ്ലാക്കും ബീജും കൂടി ചേർന്നൊരു ഡാഷ്ബോർഡാണ്. ഈ ഡാഷ്ബോർഡിൻ്റെ പ്ലാസ്റ്റിക് ഹാർഡ് പ്ലാസ്റ്റിക് ആണെന്നുള്ളൊരു കുറവായിട്ട് കാണാം. കാരണം ഇത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാണ്ട് ഈ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒരു ഇത്തിരി ഹ്യുണ്ടായ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി. കാരണം ഹ്യുണ്ടായുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകത പറയുന്നത് പാനോറമിക് സൺറൂഫാണ്. ഈ ഒരു ക്രെറ്റയുടെ എതിരാളി എന്ന് പറയുന്നത് KIA Seltos ആണ്. അപ്പോൾ KIA Seltos ഇല്ലാത്ത ഒരു ഫീച്ചറായിട്ട് നമുക്ക് ഈ ഒരു പാനോറമിക് സൺറൂഫിനെ കാണാം. കൂടാതെ KIA Seltosനകത്ത് ഒരു ഹെഡപ്പ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ആ ഒരു ഡിസ്പ്ലേ കൂടി നമുക്ക് ക്രെറ്റയ്ക്കകത്തില്ല. അപ്പോൾ രണ്ടിലും കുറച്ച് ഫീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ സ്റ്റിയറിംഗിൻ്റെ മുകളിൽ വോയിസ് കമാൻഡ് സ്വിച്ചും മോഡ് മരുന്ന് സ്വിച്ചുകളും കാണാം. കൂടാതെ ക്രൂയിസ് കൺട്രോൾ സ്വിച്ചുകളും കാണുന്നുണ്ട്. ഈ മീറ്റർ കൺട്രോളിലെ ഓപ്ഷൻസ് മാറ്റുന്നൊക്കെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോളാണ്. അപ്പോൾ അധികമായി തള്ളി നിന്ന സ്റ്റാക്കുകളോ വൃത്തികേടുകളോ ഒന്നും തന്നെ ഈ വണ്ടിക്കകത്തില്ല. പിന്നെ ഈ ഒരു ഗിയർ കൺസോളിൻ്റെ ഒരു ചെരിച്ച് ഡ്രൈവർ ഭാഗത്തേക്ക് ചെരിച്ച് വെച്ച പോലെയാണ്. സ്വിച്ചുകളൊക്കെ തന്നെ അലുമിനിയം ഫിനിഷ് സ്വിച്ചുകളാണ്. കൂടാതെ ഈ ഒരു ഗിയർ ലെവറിന് ചുറ്റും ഒരു അലുമിനിയം ഫിനിഷിംഗ് കാണുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസുകളെ കുറിച്ച് പറയുമ്പോൾ ഡോർ പാഡുകളിൽ വലിയ ബോട്ടിൽ ഹോൾഡറുകൾ കാണാം. അപ്പോൾ സ്പീക്കേഴ്സിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. ബോസിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റമാണ് ക്രെറ്റയ്ക്കകത്തുള്ളത്. ഇതിനകത്ത് സബ് ഊഫറൊക്കെ ഉണ്ട്. മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി ഉള്ള സൗണ്ട് സിസ്റ്റം തന്നെയാണ്. പാട്ട് വെച്ച് കേൾപ്പിക്കാം. AC വെൻറ്റുകളുടെ ഒരു രൂപം എന്ന് പറയുന്നത് വശങ്ങളിലെ AC വെൻറ്റുകൾ വെർട്ടിക്കലായിട്ടും ഈ ഒരു AC വെൻറ്റുകളൊക്കെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കാണാം. ഇപ്പോൾ മുഴുവനായിട്ട് ക്ലോസ് ചെയ്താലും കുറച്ച് എയർ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതും പറയാതെ വയ്യ. ഇനി AC യുടെ ഫാൻ സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫാൻ സ്പീഡിൽ 2 വരെ അല്ലെങ്കിൽ 3 വരെയൊക്കെ സൈലൻ്റ് ആണ്. 4 മുതലാണ് ഇങ്ങോട്ട് ഓഡിബിളായിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് ഒരുപാട് സ്റ്റിക്കറുകൾ ഉണ്ട്. എല്ലാ ഫംഗ്ഷനാലിറ്റിയുടെയും സ്റ്റിക്കറുകൾ കാണുന്നുണ്ട്.
ഇനി ഈ ഒരു കാലത്ത് ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഹുണ്ടായി ക്രെറ്റയ്ക്കകത്ത് ഒരു ഡിജിറ്റൽ എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ തന്നെ ഈ ഒരു ആംറസ്റ്റിനെ കൂടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഇനി ആംറസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആംറസ്റ്റ് ഡീപ്പായിട്ടൊരു ആംറസ്റ്റ് തന്നെയാണ്. അതിനകത്ത് കൂളിംഗ് വെൻറ്റുകളൊന്നും തന്നെ കാണുന്നില്ല. എന്നിരുന്നാൽ കൂടി നന്നായി തന്നെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന, അതായത് നന്നായി തന്നെ കൈവച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ആംറസ്റ്റ് തന്നെയാണത്. ഈ ആംറസ്റ്റിനൊരു വ്രാപ്പിംഗ് കൊടുത്ത് നന്നായിട്ടുണ്ട്, അതല്ലെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക്കിൽ കൈവയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയേനെ. ഇനി സൺവൈസറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡ്രൈവർ സൈഡ് സൺവൈസറിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ പാസഞ്ചർ സൈഡിലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റൊന്നുമില്ല, മിറർ മാത്രമേ ഉള്ളൂ, ക്ലോസ് ചെയ്യാവുന്ന അടപ്പൊന്നും കാണുന്നില്ല. ഇതിന് അടപ്പൊന്നും തന്നെ കൊടുത്തിട്ടില്ലാന്നുള്ളൊരു കുറവായിട്ട് തോന്നി. കാരണം ഹുണ്ടായി ഇവ കാര്യങ്ങളൊന്നും തന്നെ കോംപ്രമൈസ് ചെയ്യാത്തതാണ്. എന്തുകൊണ്ടോ കണ്ണാടിക്ക് അടപ്പോ ലൈറ്റോ ഒന്നും കൊടുത്തില്ല. ഇനി ഒരു സൺഗ്ലാസ് ഹോൾഡർ കാണാം. ഈ സൺഗ്ലാസ് ഹോൾഡറിൻ്റെ മുകളിലും ബ്ലൂലിങ് കണക്ടിൻ്റെ സ്റ്റിക്കറൊക്കെ കാണാം. ഈ ഒരു നീല സ്റ്റിക്കർ ഒരുപാട് തവണ നമ്മൾ ഈ വണ്ടിക്കകത്ത് കണ്ടു. ഇതാണ് സൺ റൂഫിൻ്റെ കൺട്രോൾസ് എന്ന് പറയുന്നത്. കൂടാതെ LED ആണ് ഈ അകത്തെ ലൈറ്റുകളൊക്കെ. അപ്പോൾ തികച്ചും വെളിച്ചമുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു ഹുണ്ടായി ക്രെറ്റയുടെ അകത്തുള്ളത്. നമുക്ക് അകത്തിരിക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഇടുങ്ങിയ ഒരു സ്ഥലമായിട്ടൊന്നും തോന്നില്ല. നല്ല തൈ സപ്പോർട്ടുള്ള, നല്ല ലെഗ് സ്പേസുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് ക്രെറ്റയ്ക്കുള്ളത്. ഇപ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഒരു സീറ്റിംഗ് പൊസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് തീരെ വിഷമമുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഗ്ലവ് ബോക്സിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ഗ്ലവ് ബോക്സിനകത്തൊരു കൂളിംഗ് ഫംഗ്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ കൊക്ക കോള അല്ലെങ്കിൽ പെപ്സി കാനൊക്കെ ശരിക്കും തണുപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ചെറിയൊരു ഗ്ലവ് ബോക്സാണ്. ഈ പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറവ് നമ്മളൊരു ഗ്ലവ് ബോക്സിനകത്തും കണ്ടു. ഇനി പിന്നിലേക്ക് പോയിട്ട് മിനിമം മാക്സിമം ലെഗ് റൂം കാണിക്കാം. കൂടാതെ ഈ സെക്കൻഡ് ജനറേഷൻ ക്രെറ്റയ്ക്ക് പഴയ ക്രെറ്റയ്ക്ക് വിപരീതമായിട്ട് ഒരുപാട് ഡിസൈൻ എലമെൻറ്റുകൾ ചേഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചും പറയാം. ഹുണ്ടായ് ക്രെറ്റയുടെ പിന്നിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത്, പനോരമിക് സൺറൂഫ് ആയിട്ട് കൂടി ഹെഡ് റൂമിനകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല. നല്ല ഹെഡ് റൂം ഉണ്ട്. കൂടാതെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ടാണ്. അപ്പോൾ മികച്ച തൈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡീസൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് എന്ന് പറയാം. അത്രയും നന്നായി തന്നെ ഇരുന്ന് യാത്ര ചെയ്യാവുന്ന സീറ്റുകളൊക്കെ തന്നെയാണ്. ഇനി ലെഗ് സ്പേസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു അളവെടുത്താൽ മതി. കാരണം ഇത് മാക്സിമം ലെഗ് സ്പേസ് ആണ്. ഈ ഒരു സ്പേസിൽ എന്തായാലും ആരും വണ്ടി ഓടിക്കില്ല. കാരണം അത് ഏറ്റവും മുന്നോട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ പൊസിഷനിലും കാല് മുട്ടാതെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ഗ്യാപ്പ് എന്തായാലും ഉണ്ട്. ഇനി റിയർ AC വെൻറ്റുകളും കൂടാതെ സ്റ്റോറേജ് സ്പേസും 12 വോൾട്ട് സോക്കറ്റും കാണാം. ഈ റിയർ AC വെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ഈ റിയർ AC വെൻറ്റിൻ്റെ ചുറ്റും ഒരു ക്രോം എലമെൻ്റ് കൂടി നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ആംറസ്റ്റിൻ്റെ മുകളിൽ കാണുന്ന ആ ഡിസ്പ്ലേ പിന്നിലിരിക്കുമ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നത് കൂടി പറയേണ്ടതുണ്ട്. 2 മാപ്പ് പോക്കറ്റുകൾ കാണാം. ഇനി ഈ ഒരു സീറ്റിൻ്റെ അടിവശത്ത് നമുക്ക് നന്നായി തന്നെ കാല് വെച്ചിരുന്ന് യാത്ര ചെയ്യാന്നുള്ള കൂടി പറയേണ്ടതുണ്ട്. ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റം ബാക്കിലും കാണുന്നുണ്ട്. കൂടാതെ ഈ ഒരു ആംറസ്റ്റിന് ഒരു ലെതറിൻ്റെ ഒരു ഇൻസെർട്ട് കൊടുത്തിട്ട് ഒരു കംഫർട്ട് കൂടാനായിട്ട് സഹായിക്കുന്നുണ്ട്. സ്പ്രിംഗ് ലോഡറായിട്ടുള്ള ഗ്രാബ് ഹാൻഡ് കൂടി ഈ വണ്ടിക്കകത്ത് കണ്ടു. കൂടാതെ LED ലൈറ്റുകൾ തന്നെയാണ് ബാക്കിലും കൊടുക്കുന്നത്. ഇനി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് ബെൽറ്റും ഈ ഒരു ക്രെറ്റയ്ക്കകത്തുണ്ട്. പിന്നിലെ സീറ്റിന് കൂടി ആംറസ്റ്റ് കൊടുത്തുകൊണ്ട് നന്നായി തന്നെ യാത്ര ചെയ്യാൻ ഒതുക്കുന്ന ഒരു പിൻ സീറ്റാണ് ക്രെറ്റകൾ എന്ന് പറയാം. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്ത് കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് ഈ ഒരു ആംറസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ സീറ്റ് ബേസിൻ്റെ ഒരു ബാക്ക് റെസ്റ്റിൻ്റെ അവസ്ഥ കൂടി പറയേണ്ടതുണ്ടല്ലോ. നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു ബാക്ക് സീറ്റ് എന്നുകൂടി ക്രെറ്റയുടെ ഒരു ബാക്ക് സീറ്റിന് പറയേണ്ടതുണ്ട്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹെഡ് റെസ്റ്റ് കുഷൻ കൂടി ഇതിനകത്ത് കണ്ടു. അത് ഈ ഒരു SXO മോഡലിൽ ഉള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ചൂടിനെ പ്രതിരോധിക്കാനായിട്ടൊരു സൺ ബ്ലൈൻഡ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൺ ബ്ലൈൻഡ് പ്രത്യേകത കണ്ടത്, സൺ ബ്ലൈൻഡ് മെയിൻ ഗ്ലാസ്സിന് മാത്രമല്ല ഈ ക്വാർട്ടർ ഗ്ലാസ്സിലേക്ക് കൂടി കയറി നിൽക്കുന്ന ഒരു വിധത്തിലാണ് ഈ സൺ ബ്ലൈൻഡ് ഉള്ളത്. അപ്പോൾ കുറച്ച് പ്രൈവസിക്കും, കുറച്ച് ചൂട് കുറയ്ക്കാനൊക്കെ ആയിട്ട് അത് ഉപകരിക്കും. ഇനി നമുക്ക് വണ്ടിയുടെ ഡിസൈനെ കുറിച്ച് പറഞ്ഞിട്ട് വണ്ടി റോട്ടിലേക്ക് എടുത്തിട്ട് ഓടിച്ചു നോക്കാം. സെക്കൻഡ് ജനറേഷൻ ക്രെറ്റയുടെ ഡിസൈൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഹുണ്ടായി വെന്യൂവിൽ കണ്ട ഡിസൈൻ ഗ്ലൂ കണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ SUV കാണുന്ന ആ ഒരു തരംഗം, അതായത് ഹെഡ് ലാമ്പ് മുകളിൽ നിന്ന് മാറി ബമ്പറിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഈ ഒരു ക്രെറ്റയ്ക്കകത്തും കാണാം. ഇനി ഈ ക്രെറ്റയുടെ ഹെഡ് ലാമ്പിൻ്റെ കാര്യം പറയുമ്പോൾ LED ഹെഡ് ലാമ്പ്സ് ആണ്, ഹൈബീമും ലോ ബീമും കാണാം. ഇപ്പോൾ ഹെഡ് ലാമ്പ്സ് LED ആണെങ്കിലും ഫോഗ് ലാമ്പ് LED അല്ല എന്നുള്ളൊരു പറയേണ്ടതുണ്ട്. ഇനി ഒരു സി ഷേപ്പിലുള്ളൊരു DRL കാണാം. കൂടാതെ ക്രോമിൻ്റെ അതിപ്രസരമില്ലാത്ത ഒരു ഗ്രില്ലാണ് ഹുണ്ടായുടെ ഈ ഒരു ക്രെറ്റയ്ക്കുള്ളത്. ഒരു ബോർഡറും അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്ലാറ്റ് മാത്രമേ ഉള്ളൂ ക്രോമിലുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഒരു ഗ്രേ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അതിന് താഴെയായിട്ട് ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് കാണാം. കണ്ടില്ലേ, SUV ചായ പൂർണ്ണമാക്കാനായിട്ട് അതൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഈ വാഹനത്തിന് ചുറ്റും കാണുന്നുണ്ട്. ഇനി ബോണറ്റിനൊക്കെ ഒരു ക്രീസിംഗ് എല്ലാം കൊടുത്ത് കാണാം. വലിയൊരു ബോണറ്റാണ്. ഈ ഒരു ബോണറ്റിനകത്ത് ഒരു 4-സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണുള്ളത്. ഇതൊരു 1.5 4-സിലിണ്ടർ എഞ്ചിനാണ്. 115 PS പവറും 14.7 kg ടോർക്കും ഉള്ള ഒരു പെട്രോൾ എഞ്ചിനാണത്. ഇതൊരു CV ട്രാൻസ്മിഷൻ, അതായത് ഹുണ്ടായി IVT എന്ന് വിളിക്കുന്ന CV ട്രാൻസ്മിഷനായിട്ട് മേറ്റിയാണ്. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാം. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഹുണ്ടായിയുടെ ആ ഒരു മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആണ്. ഇപ്പോൾ പല വണ്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട് ഗ്ലാസ് വാഷിൻ്റെ നോസിലൊക്കെ ബോണറ്റിൻ്റെ മുകളിൽ കാണാം. അതൊരു ഒരു അരോചകമായിട്ട് നമുക്ക് കാണാറുണ്ടായിരുന്നു. എന്നിരുന്നാൽ ഈ ഒരു വണ്ടിക്കകത്ത് അത് ശരിക്കും ടെക്കിടെ വേണം, നമുക്ക് കാണുന്നില്ല. കൂടാതെ വൈപ്പേഴ്സൊക്കെ തന്നെ ഡ്രൈവറുടെ കണ്ണുപെടാതെ ആ ഒരു ബ്ലാക്ക് ഏരിയയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി ആ ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റിന്റെ ബാക്കിയായിട്ട് ആ ബ്ലാക്ക് ലാഡിങ് വാഹനത്തെ ചുറ്റും കാണാം. 17 വീലുകളാണ് ക്രെറ്റയ്ക്കകത്തുള്ളത്. ജെ കെ ടയർസിലാണ് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ഉള്ളത്. ഇതിന്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് 215/60/R17 ആണ്. ഈ ഒരു വണ്ടിക്ക് മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണുള്ളത്. ഓട്ടോ എന്നൊരു ബാഡ്ജ് കൂടി ഈ ഒരു ഫെൻഡറിൽ കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഇതൊരു CVT ആണ്. അപ്പോൾ ആ ഒരു ഓട്ടോ ബാഡ്ജ് ഇവിടെ കാണാം. ഇനി ബോഡി ലൈനുകളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഈ വീൽ ക്ലാഡിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു ബോഡി ലൈന് ഫെൻഡറിലൂടെ പോയിട്ട് ബോഡിയിലൂടെ ഇറങ്ങി പിൻവശം വരെ പോയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ചെയ്യുന്ന ഓട്ടോ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു റിയർ വ്യൂ മിറർ ആണ്. ഇതിനകത്തൊരു LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. വൈഡായി തുറക്കുന്ന ഡോറുകളാണ്. ഈ ഒരു ഹുണ്ടായുടെ ക്രെറ്റയ്ക്ക് പാസഞ്ചർ സൈഡ് ഡോറിൽ റിക്വസ്റ്റൻസ് ഇല്ല, ഡ്രൈവർ സൈഡിൽ മാത്രമേ ഉള്ളൂ. ക്രോം ഹാൻഡിലുകളൊക്കെ കാണാം. ഇനി പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഇതിൻ്റെ ഒരു ഏപ്രിൽ ഉള്ളത്. കൂടാതെ ബീപ്പിലുള്ള നമ്മൾ ബ്ലാക്ക് ചെയ്ത് കണ്ടു. ഇത് മാറ്റ് ബ്ലാക്ക് ആണ്. ഇപ്പോൾ കൂടിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ കൂടി കയറിയിരിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. സുഖമായിട്ട് സ്ലൈഡ് ചെയ്ത് കയറിയിരിക്കാവുന്ന കേസുള്ളൂ. അപ്പോൾ കുറച്ച് പ്രായമായവർക്കും എളുപ്പം തന്നെ കയറാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് വേറൊരു ഡിസൈൻ എലമെൻ്റ് കൂടി കണ്ടു. ഒരു ഗ്രേ കളറിലൊരു മെറ്റാലിക് പീസ് ഈ ഒരു ബോർഡർ ലൈനായിട്ട് കൊടുത്തിട്ട് ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊരു പുതുമയായിട്ട് തോന്നി. ഇപ്പോൾ ഫ്ലോട്ടിംഗ് റൂഫ് എന്ന് തോന്നിക്കാനായിട്ട് പല SUV നമ്മളിവിടെ ഒരു ബ്ലാക്ക് ഇൻസെർട്ട് കണ്ടു. അതിന് വിപരീതമായിട്ട് ഒരു മെറ്റാലിക് ഗ്രേ കളറിലാണ് ഈ ഒരു ഇൻസെർട്ട് ഉള്ളത്. അതേ കളറിലാണ് ഈ ഒരു റൂഫ് റെയിൽ കൂടി കൊടുത്തിരിക്കുന്നത്. ഫങ്ഷൻ ആയിട്ടുള്ള റൂഫ് റെയിൽ അല്ല, കാരണം ഡു നോട്ട് അപ്ലൈ ലോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കാഴ്ചയ്ക്ക് മാത്രമുള്ള ഒരു റൂഫ് റെയിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പനോരമിക് സൺറൂഫിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ശരിക്കും കാണുന്നത് ഇങ്ങനെ കേട്ടോ. ഈ വിൻഡ് റിഫ്ലക്ടർ നല്ല മനോഹരമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഷൂട്ടിംഗ് അത് പൊക്കി വെച്ചത്. ഇനി വൈഡായി തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. അകത്തേക്ക് കയറാനും ഇറങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ല എന്ന് കാണിക്കാനാണ് ഞാനിത് ഒന്നുകൂടി പറഞ്ഞത്. ഈ ഒരു സൺബ്ലൈൻ്റെ ഫംഗ്ഷൻ നമുക്ക് പുറത്തുനിന്ന് കാണാം. ഈ ഹുണ്ടായ ക്രെറ്റയുടെ ഡിസൈനെ കുറിച്ച് ഞാൻ പറയുന്നത് ലവ് ഇറ്റ് ഓർ ഹേറ്റ് ആണ്. അതായത് ഒന്നുകിൽ നന്നായി ഇഷ്ടപ്പെടും അല്ലെങ്കിൽ തീരെ ഇഷ്ടപ്പെടില്ല. അതായത് ഇൻ ബിറ്റ്വീൻ ഇല്ലാത്ത ഒരു ഡിസൈനാണ്. കാരണം നിങ്ങൾക്ക് ബാക്കിലേക്ക് വന്നറിയാം. ഇപ്പോൾ സ്കോഡ കോഡിയാക്കിൻ്റെ ചില ക്ലൂ ഒക്കെ ഞാൻ ഈ വണ്ടിക്കകത്ത് കണ്ടു. എനിക്കറിയില്ല നിങ്ങൾക്കത് തോന്നുന്നുണ്ടെന്നുള്ളത്, പക്ഷേ എനിക്ക് ഞാൻ തോന്നി. ഷാർക്ക് ഫിൻ ആന കാണാം പിന്നിലായിട്ട്. കൂടാതെ ഒരു സ്പോയിലർ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ സ്പോയിലറിൻ്റെ മുകളിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്ഡൊരു ബോർഡർ ലൈൻ കൊടുത്ത് നല്ല മനോഹരമായിട്ട് തോന്നി. ഇനി റിയർ വൈപ്പറും ഡിഫോവറും ഉണ്ട്. കൂടാതെ ഈ രണ്ട് ടെയിൽ ലാമ്പുകളെ ബന്ധിപ്പിക്കാനായിട്ടൊരു ബ്ലാക്ക് ബാർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് സ്റ്റോപ്പ് ലാമ്പ് ഉള്ളത്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഞാൻ പറഞ്ഞില്ല, കാരണം സാധാരണ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് മുകളിലവർ പറയുമ്പോൾ അതിനൊരു ചേർച്ചയുണ്ട്. ഇതിപ്പോൾ മിഡിൽ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി LED ആണ് ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. ഈ വണ്ടിക്കകത്ത് LED അല്ലാത്ത ഓരോ ലൈറ്റുകളുള്ളത്, ഫ്രണ്ട് ഫോഗ് ലാമ്പ്, റിവേഴ്സ് ലൈറ്റ്, അങ്ങനെ ചില ലൈറ്റുകളാണ്. എന്തുകൊണ്ടോ ആ ഒരു ലൈറ്റുകളിൽ നിന്ന് LED ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ക്രെറ്റ എന്നുള്ളൊരു നാമകരണം നമുക്ക് ഹുണ്ടായി ലോഗോടെ താഴെയായിട്ട് കൊടുത്ത് കാണാം. പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. റിയർ പാർക്കിംഗ് ക്യാമറ ഉണ്ട്. കിയ സെൽറ്റോസിനകത്ത് കണ്ട ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് എന്തുകൊണ്ടോ ഹുണ്ടായി ക്രെറ്റയ്ക്കകത്ത് കണ്ടില്ല. ഇനി ബൂട്ട് തുറക്കുമ്പോൾ പാർസൽ ഷെൽഫ് കാണാം. ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു ബൂട്ട് ഫ്ലോറാണ്. അതിന് താഴെയായിട്ട് സ്പെയർ വീല് കാണുന്നുണ്ട്. ഈ സ്പെയർ വീല് അലോയ് അല്ലാന്ന് മാത്രമല്ല, ഒരു സൈസ് കുറവാണ്. 16-inch സ്റ്റീൽ വീലാണ് ഹുണ്ടായി ക്രെറ്റയുടെ സ്പെയർ വീൽ എന്ന് പറയുന്നത്. ഈ ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് എങ്ങനെ വേണമെങ്കിൽ വെക്കാമെന്നുള്ളൊരു സെറ്റപ്പ് കൊണ്ട്. ഇനി ബോസിൻ്റെ ഒരു സബ് ഊഫർ കൂടി നമ്മൾ ഈ വണ്ടിക്കകത്ത് കണ്ടു. 40-60 സ്പ്ലിറ്റ് ചെയ്യുന്ന ബാക്ക് സീറ്റുകളാണെന്ന് പറഞ്ഞു. ആ ഒരു സീറ്റുകൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും നല്ലൊരു ലഗേജ് സ്പേസൊക്കെ കിട്ടും. ഈ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്ലാസ്റ്റിക് പാഡിങ്ങിന് താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് കാണുന്നുണ്ട്. ആ സ്കിഡ് പ്ലേറ്റിന് നടുവിലോട്ട് എലമെൻ്റൊക്കെ കൊടുത്ത് കാണാം. ഇനി എക്സോസ്റ്റ് പൈപ്പിൻ്റെ ടിപ്പൊന്നും വിസിബിൾ അല്ല എന്നുള്ളൂടെ എടുത്ത് പറയേണ്ടതുണ്ട്. കൂടാതെ റിവേഴ്സ് ലൈറ്റിന് വശങ്ങളിലായിട്ട് ഓരോ റിഫ്ലക്ടർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിന് 5 എഞ്ചിൻ ഗിയർ ബോക്സ് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ഓടിക്കാൻ കഴിഞ്ഞത് CVT മേറ്റ് ചെയ്തിട്ടുള്ള 1.5 liter നാച്ചുറലി ആസ്പിറേറ്റർ പെട്രോളാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. 10.2-inch മീഡിയ സ്ക്രീനാണ് ഈ ഒരു ഹുണ്ടായി ക്രെറ്റയ്ക്കകത്തുള്ളത്. ഇപ്പോൾ സെറ്റപ്പിനും അല്ലെങ്കിൽ സീക്കാനും ട്രാക്കിനും മീഡിയയ്ക്കും റേഡിയോയ്ക്കും ഒക്കെ ഡെഡിക്കേറ്റഡ് ബട്ടൺ കാണാം. നാവിഗേഷനും ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്. ഇനി ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഞാനത് മെനു എടുക്കാം. ഫോൺ ഈ ഓട്ടോ ഹെൽത്തി എയർ എന്ന് പറയുന്നത് എയർ പ്യൂരിഫയറിൻ്റെ ആണ്. റേഡിയോ, നാവിഗേഷൻ, USB, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, മീഡിയ, മാപ്പ്, വോയിസ് മെമോ, ബ്ലൂ ലിങ്ക് എല്ലാം തന്നെ കാണാം. ഈ ബ്ലൂ ലിങ്കിനകത്ത് നമ്മുടെ വോയിസ് കമാൻഡ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇപ്പോൾ സൺറൂഫ് ഓപ്പൺ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബ്ലൂ ലിങ്കിലോ നടക്കും. ഇത് ബ്ലൂ ലിങ്ക് എനബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. ഇപ്പോൾ സെറ്റിങ്സിനകത്ത് നമുക്ക് വെഹിക്കിൾ സെറ്റിങ്സിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡ്രൈവർ അസിസ്റ്റൻസ് ഉണ്ട്, വാണിയും വോളിയും ഉണ്ട്, ലൈറ്റ്സിൻ്റെ കാര്യം പറയാം, ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ടൈം ഔട്ട്, അല്ലെങ്കിൽ ഡോർ സ്വിച്ചുകൾ, ഡോർ ഓട്ടോ ലോക്ക്, ക്ലസ്റ്ററിൻ്റെ എന്ന് പറയുമ്പോൾ സർവീസ് ഇൻ്റർവെല് കാണണോ, എനർജി കൺസംഷൻ്റെ കാര്യങ്ങൾ കാണണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇനി കൺവീനിയൻസിൻ്റെ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് വയർലെസ് ചാർജിങ് സിസ്റ്റത്തിൻ്റെ ഓൺ ഓഫ് സിസ്റ്റം കാണാം. ഇനി വെൽക്കം മിറർ ലൈറ്റ് ഉണ്ട്. വെൽക്കം മിറർ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റിയർ വ്യൂ മിററിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഡ്രൈവർ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൺ ലോക്ക് ചെയ്യുമ്പോഴാണോ ആ ലൈറ്റ് മിന്നുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം അൺലോക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ മിന്നും, അത് ഡ്രൈവർ അപ്രോച്ചിന് കൂടി മിന്നാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സ്മാർട്ട് കിറ്റ് സിസ്റ്റമാണത്.
ഇനി ഡിസ്പ്ലേക്ക് അകത്ത് നമുക്ക് സ്ക്രീൻ സേവറും ഓട്ടോ ഇലുമിനേഷനും ഡേ ലൈറ്റ് ആണോ നൈറ്റ് ആണോ കാണാം. ഈ ബ്രൈറ്റ്നസ് അഡീഷണൽ ഓപ്ഷൻസൊക്കെ കാണുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള സംവിധാനങ്ങളും ഈ ഒരു മീഡിയ സ്ക്രീനകത്തുണ്ട്. ഇനി ഞാൻ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യം ഈ വീഡിയോ തുടങ്ങുമ്പോൾ മുതൽ പറയുന്നുണ്ടല്ലോ, അപ്പോൾ റേഡിയോ വെച്ചിട്ട് ഞാൻ ആ ഒരു സൗണ്ട് സിസ്റ്റം കേൾപ്പിക്കാം. മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ് ഈ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം എന്ന് പറയാം. സബ് റൂഫ് അടക്കം എല്ലാം തന്നെ അതിനകത്ത് കാണുന്നുണ്ട്. ഇനി ബ്ലൂ ലിങ്കിൽ നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ അങ്ങനെ വോയിസ് കാമറസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. ഈ പാർക്ക് ബ്രേക്ക് ഇലക്ട്രോണിക് ആണ്, ഇത് പുള്ളി ചെയ്ത് കഴിയുമ്പോൾ പാർക്ക് ബ്രേക്ക് എനേബിൾ ആവും. ഇനി ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ കൂടിയുണ്ട് ഒരു ഓട്ടോമാറ്റിക്കിന്. അപ്പോൾ നമ്മൾ കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ ഓട്ടോ ഹോൾഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇതാണ് ആ ഒരു AC സിസ്റ്റം, സീറ്റിനകത്തുള്ള കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി DRVM ഒരു സ്വിച്ച് നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് റിയർ വ്യൂ മിററിന് പുറമേ ഈ സ്ക്രീൻ കൂടി റിയർ ക്യാമറ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് കാണാനായിട്ട് ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇനി ക്ലൈമറ്റോണിക് AC കാണാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ടാക്കോമീറ്റർ, എഞ്ചിൻ ടെമ്പറേച്ചർ, ഫ്യൂൽ മീറ്റർ നിങ്ങൾ കാണുന്നുണ്ട്. കൂടാതെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബട്ടണിലാണ്. ഇപ്പോൾ അതിനകത്ത് ഡിജിറ്റൽ മീറ്റർ കാണാം, കൂടാതെ ഡ്രൈവ് ഇൻഫോ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അക്യുമുലേറ്റഡ് ഇൻഫോ കാണാം, ഫ്യൂൽ എക്കണോമി, ഡിസ്റ്റൻസ് ടു മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം, ഡ്രൈവ് മോഡിലിട്ടിട്ട് നമ്മളത് മാറ്റുമ്പോൾ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ ഇത് നല്ല മനോഹരമായിട്ട് തോന്നി. ഇനി ക്രൂസ് കണ്ട്രോൾ സ്വിച്ചും ഈ സ്ക്രീനിൻ്റെ മോഡുള്ളത്, പാഡ് ഷിഫ്റ്റേഴ്സും കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നുള്ളൂ. ഈ ബ്ലൂ ലിങ്കിൻ്റെ കാര്യങ്ങൾ പറയാൻ തന്നെ ഒരു വീഡിയോ മുഴുവൻ വേണം, അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാം. ഈ റിയർ വ്യൂ മിററിൻ്റെ മുകളിൽ SOS സിസ്റ്റവും ബ്ലൂ ലിങ്കിൻ്റെ ആ ഒരു ബട്ടണും കാണാം. നമ്മൾ വെന്യൂനകത്ത് ഇത് കണ്ടിട്ടുണ്ട്. ഇത് ബ്ലൂ ലിങ്കിൻ്റെ ബാക്കിയായതുകൊണ്ട് ഈ ബ്ലൂ ലിങ്കിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴേ ഈ ഒരു കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഈ ഓട്ടോ ഡിമിംഗ് ഇൻഡിക്കേഷൻ ആണ്, ഈ ഒരു മിറർ ഓട്ടോ ഡിമിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് റോഡിലേക്ക് എടുത്തിട്ട് ഓടിക്കാം. അപ്പോൾ നമ്മൾ ഹുണ്ടായ ക്രെറ്റ ഓട്ടോമാറ്റിക് ഓടിക്കുകയാണ്. CVT അതായത് ഹുണ്ടായ് IVT എന്ന് വിളിക്കുന്ന ആ ഒരു ട്രാൻസ്മിഷനുള്ള വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് റിവേഴ്സ് ഇട്ട് റിവേഴ്സ് ക്യാമറ കാണിക്കാം. ഇപ്പോൾ റിവേഴ്സ് ക്യാമറയ്ക്ക് അഡാപ്റ്റീവ് ലൈനിങ് കിട്ടും, കൂടാതെ പാർക്കിംഗ് സെൻസേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് ഒന്നും ബുദ്ധിമുട്ടില്ല. ഞാൻ ഡ്രൈവ് മോഡിലേക്ക് ഇടുകയാണ്. ഡ്രൈവ് മോഡിലേക്ക് ഇട്ടിട്ട് വണ്ടി കാലെടുക്കുമ്പോൾ തന്നെ ക്രീപ്പ് ഫംഗ്ഷനുള്ളതുകൊണ്ട് വണ്ടി മൂവ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നമ്മൾ സിഗ്നലിൽ വണ്ടി വെയിറ്റ് നിൽക്കില്ല. അപ്പോൾ ഞാൻ വൈപ്പേഴ്സ് കാണിക്കാം. ഇപ്പോൾ വൈപ്പേഴ്സ് കൺട്രോളൊക്കെ സാധാരണ ഇന്ത്യൻ കാറുകളെ പോലെ തന്നെയാണ്, ഇടതുവശത്ത് വൈപ്പറും വലതുവശത്ത് ഹെഡ്ലൈറ്റ് കൺട്രോൾസുമാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സും ഓട്ടോമാറ്റിക് വൈപ്പേഴ്സൊക്കെ ഈ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ ഞാൻ വൈപ്പർ അടിച്ച് കാണിക്കുകയാണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പ്രേ ഉണ്ട്, അതുകൊണ്ട് തന്നെ മുഴുവൻ ഗ്ലാസും ശരിക്കും തന്നെ വാഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈപ്പേഴ്സ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ പെടുന്നില്ല വണ്ടി ഓടിക്കുമ്പോൾ, ശരിക്കും ടെക്കടെ വേണം. അപ്പോൾ നമുക്ക് ശരിക്കും തടസ്സങ്ങളൊന്നുമില്ല വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ ബോണറ്റ് കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കാനുള്ള ഒരു ഡ്രൈവിംഗ് പൊസിഷനുള്ള വണ്ടിയാണിത്. അപ്പോൾ നല്ല തൈ സപ്പോർട്ടുള്ള നല്ല സീറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ CVT ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കുമ്പോൾ ലാഗും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറയാറില്ല ആ റബ്ബർ ബാൻഡ് എഫക്റ്റ് കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിന് എഞ്ചിൻ മോഡുകളെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലൂ ആണ് മീറ്റർ കൺസോൾ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കംഫർട്ട് മോഡിലാണ്. അപ്പോൾ 2000 RPM ഗിയർ മാറുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ 6th ഗിയറിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ എഞ്ചിൻ മോഡ് മാറ്റിയിട്ട് സ്പോർട്സ് മോഡാക്കാണ്. സ്പോർട്സ് മോഡാക്കിയിട്ട് ഒന്ന് കാല് കൊടുക്കുകയാണ്, അതായത് ഫ്ലോറിയാണ്. അത് സ്പോർട്സ് മോഡിലായിരുന്നു, അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ മാറാറുന്നത്. ഞാനാകെ നോക്കിയിരിക്കണം എന്തുകൊണ്ടാണ് ഗിയർ മാറാറുന്നത്. അപ്പോൾ S ആയിരുന്നു മോഡെന്ന് പറയുന്നത്. S മോഡിൽ നമ്മൾ അപ്പ് ഡൗൺ ഷിഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ലിവർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതൊരു മാനുവൽ മോഡാണ് ഈ സ്പോർട്സ് മോഡെന്ന് പറയുന്നത്. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് കൂടി ഉപയോഗിച്ച് നമുക്ക് ഗിയർ മാറാം എന്നുള്ളൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഡൗൺ ചെയ്യുമ്പോൾ ഒരു എഞ്ചിൻ ബ്രേക്കിനൊക്കെ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഈ പാഡ് ഷിഫ്റ്റ് കൊണ്ട്. അപ്പോൾ ഓടിക്കാൻ രസമുണ്ട്. CVT ആണെന്ന് ഉള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഇല്ല. ഇപ്പോൾ ഞാൻ കാല് കൊടുത്ത് തന്നെയാണ് ഓടിക്കുന്നത്. അപ്പോൾ രസകരമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ സ്റ്റീറിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റീറിംഗിലാണ്. സിൽവർ ഇൻസെർട്ടൊക്കെ കാണാം. സ്റ്റീറിങ്ങിൻ്റെ ഫീഡ്ബാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡെഡ് സെൻറ്റർ ഫീൽ ഉണ്ട് എന്നുള്ളത് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഫീഡ്ബാക്ക് 100% അല്ല, 10ൽ ഒരു 6 മാർക്കെല്ലാം കൊടുക്കുന്ന ഒരു സ്റ്റീറിംഗ് ഫീഡ്ബാക്കേ ഉള്ളൂ. ഇപ്പോൾ ഹുണ്ടായ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പഴയ ക്രെറ്റയെ വെച്ച് നോക്കുമ്പോൾ നല്ല ഫീഡ്ബാക്കാണ്. എന്നിരുന്നാൽ കൂടി മറ്റുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവുള്ള പോലെ തോന്നി. ഇനി സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ മക്ഫേഷൻ സെറ്റാണ് ഫ്രണ്ടിൽ, കൂടാതെ ടോർഷൻ ബീം ബാക്കിന് സസ്പെൻഷൻ തന്നെയാണ്. അപ്പോൾ റോഡിലെ അണ്ടേഷനും കാര്യമായിട്ട് അറിയുന്നില്ല. പക്ഷേ 17-ഇഞ്ചിൻ്റെ ഈ ഒരു പ്രശ്നം ശരിക്കുണ്ട്. 17-ഇഞ്ചിൻ്റെ ഒരു വീലിൽ ശരിക്കും റൈഡിങ് ക്വാളിറ്റി കുറവാണ്. ഇപ്പോൾ ഗട്ടറുള്ള റോഡുകളിലൊക്കെ ശരിക്കും ഈ ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനാണ് ഈ CVT എന്ന് പറയുന്നത്. റിയർ വ്യൂ മിററൊക്കെ നല്ല പിൻകാഴ്ച തരുന്ന റിയർ വ്യൂ മിററൊക്കെ തന്നെയാണ്. ഇനി എഞ്ചിൻ നോട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഹുണ്ടായുടെ 4-സിലിൻഡർ എഞ്ചിനുകളുടേതായിട്ടുള്ള ആ ഒരു സ്വീറ്റ് നോട്ട് ഒരു പരിധിയെ കൂടുതൽ RPM എത്തുമ്പോൾ അകത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി കാല് കൊടുക്കട്ടോ. ആറായിരത്തി 500 RPM ആണ് റെഡ് ലൈൻ ചെയ്യുന്നത്. അപ്പോൾ
ഇതിനെ വിർച്വൽ ഗിയർ റേഷ്യോസ് ആണ് ഇപ്പോൾ സി വി ടി ആണല്ലോ അതുകൊണ്ട് തന്നെ ഗിയർ മാറുന്ന നമുക്ക് അറിയാണ്ട് ഒരു 6500 ആർ പി എം എത്തുമ്പോഴും ഗിയറിൻ്റെ ആ ഷിഫ്റ്റ് നമുക്ക് ശരിക്കും നോട്ടീസബിൾ ആണ് ലീഗൽ സ്പീഡിലൊക്കെ വണ്ടി എത്തുന്നത് വളരെ പെട്ടെന്നാണ് അപ്പോൾ ഡ്രൈവബിലിറ്റി മികച്ചതാണെന്ന് പറയാം ഈ 1.5 ലിറ്റർ എഞ്ചിന് 115 PS പവർ അപ്പോൾ ഈ പവർ ശരിക്കും നമുക്ക് വിസിബിൾ ആണ് വണ്ടി ഓടിക്കുമ്പോൾ അതാണ് എടുത്ത് പറയാനുള്ളത് ഇപ്പോൾ സി വി ടിയുടെ മേറ്റീരിയലിൽ നല്ലൊരു ഗിയർ ബോക്സ് എഞ്ചിൻ കോമ്പിനേഷൻ ആണെന്ന് പറയാം കാരണം സി വി ടി പോലുള്ള ഗിയർ ബോക്സുകൾക്ക് കുറച്ച് കൂടിയ പവറിൽ എഞ്ചിനാണ് ഡ്രൈവബിലിറ്റി നന്നായിട്ട് കൊടുക്കുക അപ്പോൾ അത് ശരിക്കും ഇതിൽ വിസിബിൾ ആണ് അപ്പോൾ പുതിയ ക്രെറ്റ ഹുണ്ടായി ഇറക്കിയപ്പോൾ ഇത്രയും ഗിയർ ബോക്സ് എഞ്ചിൻ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു സി വി ടി ഗിയർ ബോക്സും എഞ്ചിൻ തമ്മിലുള്ള ഗിയർ കോമ്പിനേഷൻ കൂടി മികച്ചതാണെന്ന് പറയാം ഇപ്പോൾ ഡ്രൈവേഴ്സുകാരാണോ ഹുണ്ടായി ക്രെറ്റ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഒരു ഫാമിലി ഓറിയൻറ്റഡ് എസ് യു വി തന്നെയാണ് ഹുണ്ടായി ക്രെറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാർക്ക് ഈ സി വി ടിയുടെ സ്മൂത്ത്നെസ് ആണ് വേണ്ടതെങ്കിൽ ഹുണ്ടായി ക്രെറ്റ തികച്ചും ഉചിതമാണ് അപ്പോൾ അത്രേ പറയുന്നുള്ളൂ 1.5 ലിറ്റർ എഞ്ചിനും ഈ ഒരു ഗിയർ ബോക്സ് കോമ്പിനേഷൻ മികച്ചതാണ് കൂടാതെ 17-inch വീലിൻ്റെ ആ ഒരു ഡ്രൈവബിലിറ്റിയുടെ ആ ഒരു കുറവും കൂടാതെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീഡ്ബാക്കിൻ്റെ ആ ഒരു ലാക്കും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ പെർഫെക്റ്റ് ആണ് അപ്പോൾ ഓടിക്കാൻ സുഖമുള്ള ഒരു എസ് യു വി തന്നെയാണ് ക്രെറ്റ എന്ന് നിസംശയം പറയാൻ പറ്റും ഇനി പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഒന്നുകൂടി ട്യൂൺ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി സോഫ്റ്റാണ് അപ്പോൾ ബോഡിയുടെ ആ അൺലേഷൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ബോഡി റോൾ ഇപ്പോഴും ഉണ്ട് എസ് യു വിയുടേതായിട്ടുള്ള ബോഡി റോളൊക്കെ ഉണ്ട് ഈ വക വണ്ടികൾക്കൊക്കെ ശരിക്കും ഒരു 15-16 inch വീലുകളാണ് മേച്ചെന്ന് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടി വോൾ ഹൈറ്റുള്ള 15-16 inch വീലുകളാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ ഒരു നല്ല എസ് യു വി തന്നെയാണ് ഹുണ്ടായി ക്രെറ്റ എന്ന് പറയുന്നത് അപ്പോൾ പുതിയ ഡിസൈനും ഇപ്പോഴത്തെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് കൂടിയിട്ട് കുറച്ചുകൂടി കാഴ്ചയ്ക്ക് മനോഹരമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് ഡിസൈൻ ലാംഗ്വേജ് ആണ് അതായത് ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം ഒരു ഇൻ ബിറ്റ്വീൻ ഇല്ല എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട് അപ്പോൾ എസ് യു വി നോക്കുന്ന ആൾക്കാർക്ക് ശരിക്കും പരിഗണിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഹുണ്ടായി ക്രെറ്റ അപ്പോൾ അത്രേ പറയുന്നുള്ളൂ അതുപോലെ ഈ ഒരു വീഡിയോയും ഉപയോഗപ്പെട്ടു എന്ന് തന്നെ കരുതാണ് അങ്ങനെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലേക്കൂടി ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ പിന്നെ ഈ ഒരു വണ്ടിയുടെ വിലയും അല്ലെങ്കിൽ എഞ്ചിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷനും അതല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ താഴത്ത് എഴുതി കാണിക്കാം അപ്പോൾ അത്രേ പറയുന്നുള്ളൂ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം അതുവരേക്കും നന്ദി നമസ്കാരം